പക്ഷിപ്പനി സ്ഥിരീകരിച്ച ഹരിപ്പാട് നഗരസഭയിൽ താറാവുകളെ ഇന്ന് കൂട്ടത്തോടെ കൊന്നൊടുക്കും. രോഗം സ്ഥിരീകരിച്ച ഒരു കിലോമീറ്റർ ചുറ്റളവിൽ 20,471 പക്ഷികളെ കൊന്നൊടുക്കേണ്ടി വരുമെന്നാണ് വിലയിരുത്തൽ. 10 മണിക്കാണ് നടപടി തുടങ്ങുന്നത്. വിവരങ്ങളുമായി സലാം പി ഹൈദ്രോസ് ചേരുന്നു. സലാം, ഈ കൊന്നൊടുക്കലിന് മുന്നോടിയായി എന്തൊക്കെ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്? നഗരസഭയിൽ ഏതെല്ലാം പ്രദേശങ്ങളിലാണ് പ്രധാനമായും പക്ഷികളെ കൊന്നൊടുക്കുന്നത്? എത്ര ദിവസം നീണ്ടു നിൽക്കും ഇത്? ലക്ഷ്മി, ഞാനിപ്പോൾ നിൽക്കുന്നത് ഹരിപ്പാട്ടെ വഴുതാനം പാടശേഖരത്തിലാണ്. ഈ പാടശേഖരത്തിൽ വച്ചാണ് രാവിലെ 10 മണിയോടെ കൂട്ടത്തോടെ ഏകദേശം 20,000-ൽ അധികം താറാവുകളെ ഇപ്പോൾ കൊല്ലാൻ പോകുന്നത്. രണ്ടാഴ്ച മുമ്പാണ് ഈ താറാവുകളെ ഇവിടെ ഈ പാടശേഖരത്തിൽ തീറ്റിയും കൊണ്ടുവന്നത്. ഇത് വിളവെടുത്ത പാടശേഖരമാണിത്. അതുകൊണ്ട് സാധാരണഗതിയിൽ ഇത്തരം പാടശേഖരങ്ങളിലാണ് താറാവുകളെ തീറ്റിയും കൊണ്ടുവരുന്നത്. രണ്ടാഴ്ച മുമ്പാണ് ഈ താറാവുകൾക്ക് രോഗലക്ഷണം ആരംഭിച്ചത്. തുടർന്ന് മൃഗസംരക്ഷണ വകുപ്പ് ഉദ്യോഗസ്ഥർ ഇവിടെ എത്തി സാമ്പിളുകൾ ശേഖരിച്ചു. ഇന്നലെയാണ് ഇതിൻ്റെ റിസൾട്ട് വന്നത്. ഈ റിസൾട്ടിലൂടെയാണ് ഈ താറാവുകൾക്ക് പക്ഷിപ്പനിയാണ് എന്ന് സ്ഥിരീകരിച്ചത്. ഇതോടെയാണ് ഇവയെ കൂട്ടത്തോടെ കൊല്ലാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇതിനകം 4,000-ത്തോളം താറാവുകൾ ചത്തിട്ടുണ്ട്. ബാക്കി വരുന്നത് 20,000-ത്തോളം താറാവുകളാണ്. രണ്ട് കർഷകരുടെ, അതായത് തുളസിദാസ്, കുഞ്ഞച്ചൻ എന്നീ രണ്ട് കർഷകരുടെ മാത്രം താറാവുകളാണിത്. പക്ഷേ ഇവിടെ നിലവിൽ ഇപ്പോൾ ജില്ലാ ഭരണകൂടം തീരുമാനിച്ചിരിക്കുന്നത് പക്ഷിപ്പനിയാണ്. ഇത് പെട്ടെന്ന് പടരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ പാടശേഖരത്തിലെ മാത്രമല്ല, ഇതിന് ചുറ്റുമുള്ള ഏകദേശം 1 കിലോമീറ്റർ ചുറ്റളവിലുള്ള എല്ലാ പക്ഷികളെയും കൊന്നൊടുക്കാനാണ് ഇപ്പോൾ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. അതോടൊപ്പം മുൻകരുതൽ നടപടി എന്നതിൻ്റെ ഭാഗമായി ഹരിപ്പാട് നഗരസഭയെ മാത്രമല്ല സമീപത്തെ ഏകദേശം 8 പഞ്ചായത്തുകളിൽ ഈ പക്ഷികളുടെ വിൽപ്പനയും കച്ചവടവും അതുപോലെ തന്നെ കടത്തലും എല്ലാം തന്നെ ഇപ്പോൾ ജില്ലാ ഭരണകൂടം നിർവഹിച്ചിരിക്കുകയാണ്. 10 മണിയോടെ ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ ആരംഭിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ലക്ഷ്മി, സലാം പി ഹൈദ്രോസ് ആണ് ആലപ്പുഴയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.